ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന നടനെ കണ്ട കാലം തൊട്ട് കൂടെ കണ്ട ഒരാളാണ് സണ്ണി വെയിൻ. അദ്ദേഹവുമായിട്ട് ഭയങ്കര ക്ലോസ് ആണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഡയറക്റ്റ് കാണാൻ വേണ്ടി വെച്ചാണ് ഞങ്ങൾ തുടങ്ങിയതൊന്നിച്ചാണ്. ഇതുപോലെ ഞങ്ങൾ ഒന്നിച്ച് പഠിത്തത്തിന് വേണ്ടി ആക്ടിംഗ് വർക്ക്ഷോപ്സ് ഒക്കെ ചെയ്യുക. അപ്പൊ അന്ന് ഞാൻ ഇപ്പൊ എനിക്കിപ്പോ എന്റേതായ ടീമും എന്റെ അസിസ്റ്റൻസും എല്ലാം ഉണ്ട്. അപ്പൊ എനിക്കൊരു ഫാമിലി, ഞാൻ അവിടെ പോയായിരുന്നു, ഞാൻ ഇന്ത്യയിൽ പോയാലും തെരഞ്ഞെടുപ്പ് പോയാലും എന്റെ കൂടെയുള്ള ആൾക്കാരാണ് എന്റെ ഫാമിലി. അപ്പൊ അന്ന് എനിക്ക് ഞാൻ ആരും ഇല്ലാത്തൊരു സമയത്ത് ആദ്യമായിട്ടൊരു ഒരു ഫ്രണ്ടായിട്ട് വന്നത് സമയത്ത് അപ്പൊ അവന് മനസ്സിലായി ഞാൻ കുറച്ചിങ്ങനെ ഒറ്റക്കാണെന്നുള്ളത്. അപ്പൊ എപ്പോഴും വന്ന് എന്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ്, പക്ഷെ അവന്റെ പേഴ്സണാലിറ്റി അങ്ങനെ എല്ലായിടത്തും പോയി തിരിച്ചേറി അങ്ങ് ഫ്രണ്ടാവും. അന്നേ എനിക്കറിയാം, കാരണം ഈ പടം പുറത്തു തന്നെ എന്റെ ഫേസ് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങുമെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഞങ്ങൾ സ്ഥിരം കാലിക്കറ്റ് എല്ലായിടത്തും ബോംബെ ഹോട്ടൽ അല്ലെങ്കിൽ പാരഗോൺ, ചിലപ്പോ പടത്തിലെ ബൈക്ക് എടുത്ത് ഞങ്ങൾ ബീച്ചിലോട്ടൊക്കെ പോകും. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ സിമിലർ ഭയങ്കര. നസ്രിയ ഞങ്ങൾ ഞാൻ ആദ്യം മീറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഇവന്റ് പോയില്ല, പക്ഷെ എന്റെ ഒരു ഓർമ്മ ഇസ് ഐ തിങ്ക് സലാല മുബേഷിന് ഒരു ഫോട്ടോഷൂട്ട് പടത്തിന് മുൻപേ ഒരു ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് തന്നെ ശാന്താൾ വന്നപ്പോ തന്നെ ഒരു മൊത്തം ഒരു എനർജി മാറി. ഞാനൊക്കെ ഒന്ന് സ്റ്റിൽസ് ഒക്കെ എടുത്തിട്ട് പോകും, പക്ഷെ അവിടെ മതി എല്ലാം ഭയങ്കര ലൈവായി, ഭയങ്കര ഫൺ ഉച്ചയും ഭാഗവും. ഷീസ് അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആണ്. ഒരു ആൻഡ് ഇറ്റ്സ് നോട്ട് ഫേക്ക്, ഇറ്റ്സ് നോട്ട് ഒരു പുട്ട് ഓൺ പേഴ്സണാലിറ്റി അല്ല. ഗുഡ്നെസ്സും ഒരു ഇന്നസെൻസ് ഒക്കെ ആണ്, അത് എല്ലാം പുറത്തു വരും. ദേഷ്യം ഉണ്ടെങ്കിൽ ദേഷ്യം വരും, പിണക്കമാണെങ്കിൽ പിണക്കം വരും, എല്ലാം എല്ലാം പുറത്തുണ്ട്. അതെ, എന്നുവെച്ചാൽ അതറിയാൻ പാടില്ല, അങ്ങനെ അത്രയും ട്രാൻസ്പെറന്റ് ആണ്. തീർച്ചയായിട്ടും ഞാൻ എന്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഞങ്ങൾ എനിക്ക് തോന്നുന്നൊരു ഞങ്ങളെല്ലാവരും, ഞങ്ങൾ നാലുപേരുണ്ട്, ഞാനും എന്റെ സിസ്റ്ററും രാജുവും എന്റെ ഏട്ടനൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും ഏതോ ഒരു ബീച്ചിൽ ഇങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ പോയി ഓർമ്മ. പിന്നീട് ഓഫ് കോഴ്സ് ഞങ്ങളെപ്പോഴും ഇങ്ങനെ ഇവന്റ്സിലൊക്കെ ആണ്, പക്ഷെ അങ്ങനെ ഒരു ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യണം കൂടുതലും ഈ ലോക്ക്ഡൌൺ സമയത്ത്. ഉറപ്പായിട്ടും അതൊരു ഒരു റെസ്പെക്ടോടുള്ള പേടിയല്ല, അല്ലാതെ എന്നുവെച്ചാൽ എനിക്ക് ഇഷ്ടമാണ്, ഇപ്പൊ അല്ല വഴക്ക് കേൾക്കുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് എന്നുവെച്ചാൽ എനിക്ക് എന്റെ പേരന്റ്സ് ഇപ്പൊ ഞാനിപ്പോ ഇത്രയും വലുതായി, അല്ലെങ്കിൽ എനിക്ക് എന്റേതായ ഫാമിലിയായി, അപ്പൊ ഇപ്പോഴും ഇപ്പൊ ചിലപ്പോ ഞാൻ ലേറ്റ് ആയിട്ട് വരിക എന്നൊക്കെ ചെയ്ത് ഒന്ന് വഴക്കൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് അവർക്കൊരു ഞങ്ങളിപ്പോഴും പേരന്റ്സ് ആണെന്നൊരു ഫീലിംഗ് ഉണ്ട്. അപ്പൊ അതെനിക്ക് ഇഷ്ടമാണ്, ആ പേടിയൊക്കെ എനിക്ക് ഇഷ്ടം. ഓ പിന്നെ ഇന്നലെ ഞാൻ ലേറ്റ് ആയി പോയിട്ട് ഇത്ര നേരമാണ് പ്രൊമോഷൻ എന്ന് പറഞ്ഞു. രാത്രി 12:30 വരെ പ്രൊമോഷൻ കൊടുത്തുകഴിഞ്ഞാൽ അതെന്തോ എനിക്ക് ഉള്ളതാ ചിന്തന ഉള്ളത്. ഇത്രയും വലിയൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിനൊരു ഉണ്ട്, പക്ഷെ അത് ഞാൻ ഒറ്റ കെടുക്കുന്ന ടെൻഷനല്ല, എന്റെ കൂടെ തന്നെ ഒരു ഫുൾ ടീമുണ്ട്, ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചെടുക്കുന്ന ടെൻഷനാണ്, എല്ലാവരും ഭയങ്കര സിൻസിയർ ആയിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് പേ ഓഫ് ചെയ്യുന്നുള്ളൊരു വിശ്വാസം. എന്തുകൊണ്ടാ കുറുപ്പ് സിനിമ എന്തിനെ കാണണം എന്ന് ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മറുപടി നമ്മള് ഇപ്പൊ കുറുപ്പും അല്ലെങ്കിൽ ഇപ്പൊ ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ റിലീസാവാൻ നിൽക്കുന്ന ഒരുപാട് വലിയ സിനിമകളുണ്ട് മലയാള സിനിമകൾ, അതൊക്കെ നമ്മൾ എല്ലാവരും കൺസീവ് ചെയ്യുന്ന ഒരു കൊറോണയ്ക്ക് മുമ്പ് നമുക്ക് ഇൻഡസ്ട്രി വലുതാക്കണം, നമ്മുടെ സിനിമകൾ വലുതാക്കണം, റീച്ച് വലുതാക്കണം എന്നുള്ളൊരു അന്നത്തെ ഒരു വലിയ കോൺഫിഡൻസ് സമയത്താണ് എല്ലാവരും ഇത് അറ്റംപ്റ്റ് ചെയ്തത്. മേ ബി ഒരു ബാഹുബലി അങ്ങനത്തെ KGF ഒക്കെ വന്നപ്പോഴത്തേക്ക് എല്ലാ ഇൻഡസ്ട്രീസും ഗോയിങ് നാഷണൽ. അപ്പൊ നമുക്കും എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചുകൂടാ, എന്തുകൊണ്ട് വലുതായി ചിന്തിച്ചുകൂടാ എന്നുള്ളൊരു തോട്ടൊക്കെ.